സർക്കാരിൻ്റെ കാലത്താണ് കെ എസ് ആർ ടി സിയുടെ മിനിമം നിരക്ക് 7 രൂപയിൽ നിന്ന് 6 രൂപയാക്കി കുറച്ചത്. എന്നാൽ സ്വകാര്യ ബസ്സുകളിലെ നിരക്ക് 7 രൂപയായതിനെ തുടർന്നു. പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിക്ക് വരുമാന നഷ്ടമുണ്ടാക്കിയ തീരുമാനമായിരുന്നു ഇത്. അത് പിൻവലിക്കണമെന്ന് കെ എസ് ആർ ടി സി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ചാണ് നിരക്ക് വീണ്ടും 7 രൂപയാക്കി ഉയർത്തിയത്. 6.5 കോടി രൂപയുടെ പ്രതിമാസ വരുമാനം, അധിക വരുമാനമാണ് കെ എസ് ആർ ടി സി പ്രതീക്ഷിക്കുന്നത്. റേഷൻ വിതരണത്തിന് തടസ്സമായി നിന്ന എഫ് സി അട്ടിക്കൂലി പ്രശ്നം പരിഹരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. 750 രൂപ പരമാവധി അട്ടിക്കൂലിയായിട്ട് കൊടുത്തുകൊണ്ട് വിഷയം സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിച്ചത്. കരാർ തുക വർദ്ധിപ്പിച്ചു നൽകുന്ന കാര്യത്തിൽ അതാത് വകുപ്പുകൾക്ക് തീരുമാനമെടുക്കാൻ മന്ത്രിസഭ അനുമതി നൽകി. കരാർ തുക വർദ്ധിപ്പിച്ചു നൽകുന്ന നടപടിയിലെ കാലതാമസം മൂലം പ്രവർത്തികൾ വൈകുന്ന കണക്കിലെടുത്താണ് പുതിയ തീരുമാനം. വർദ്ധിപ്പിച്ചു നൽകുന്ന തുകയ്ക്ക് പരിധിയുണ്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.